നമസ്കാരം. ഈ കോവിഡ് കാലത്തും മനഃപൂർവ്വം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനും കലാപം ഉണ്ടാക്കുന്നതിനും ഒന്നും ഇവിടെ രാജ്യദ്രോഹികൾക്ക് ഒരു മടിയുമില്ല, ഒരു നാണവുമില്ല. രാജ്യത്തിനെതിരായ കലാപങ്ങൾ അഴിച്ചുവിടുന്നതിൽ വലിയ പ്രാവീണ്യം നേടിയവരാണ് ഈ കലാപകാരികൾ. നമ്മൾ ബംഗളൂരുവിലേക്കാണ് പോകുന്നത്. ബംഗളൂരുവിൽ നടന്നത് എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ വിശദ വിവരങ്ങൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കലാപം ആഹ്വാനം ചെയ്ത്, മനഃപൂർവ്വം ഒരു കലാപം ആഹ്വാനം ചെയ്ത് ജനങ്ങൾക്കിടയിൽ ആ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറി കലാപത്തിൻ്റെ ആ ഒരു കലാപക്കൊടി ഉയർത്തി തീജ്വാലകൾ പടർത്തി രാജ്യം മുഴുവൻ, ഇപ്പോൾ ഓഗസ്റ്റ് 15 മുൻപ് കലാപം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ നടപ്പുണ്ട്. ഓഗസ്റ്റ് 15 മുൻപ് കലാപം ഉണ്ടാക്കണം, പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ കൊടി ഉയർത്തുന്നത് തടയണം എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ഇത്തരം ബംഗളൂരുവിൽ ആസൂത്രണം ചെയ്ത കലാപമൊക്കെ ഇതിൻ്റെ ഭാഗമാകാനേ വഴിയുള്ളൂ. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിപ്പോൾ കോൺഗ്രസും SDPIയും അതുപോലെയുള്ള ഭീകരവാദികളും ചേർന്ന് നടത്തിയ ഒരു കലാപ നാടകം, അല്ലെങ്കിൽ കലാപം തന്നെ എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. തീർച്ചയായും അങ്ങനെ ഇതിനെ കരുതാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരു കലാപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ, പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ സത്യമായ വാർത്തകൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് മനഃപൂർവ്വമുള്ള ഒരു കലാപത്തിനുള്ള ആഹ്വാനമല്ലേ? മനഃപൂർവ്വം രാജ്യത്ത് അസ്വാരസ്യങ്ങളും വിഷമതകളും സൃഷ്ടിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമല്ലേ എന്ന കാര്യമാണ് നമുക്ക് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടത്. നമുക്ക് ബംഗളൂരുവിലേക്ക് പോയി നോക്കാം. ബംഗളൂരു, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകം ഭരിക്കുന്നത് BJP ആണ്. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. കർണാടകത്തിൽ ഒരു BJP സർക്കാരുണ്ട്, ഒരു സുസ്ഥിര സർക്കാരുണ്ട്, കൃത്യമായി ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു സർക്കാരുണ്ട്. അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. നമുക്ക് നോക്കാം. പ്രവാചകനെതിരെ കോൺഗ്രസ് MLA ബന്ധു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാരോപിച്ച് ബംഗളൂരുവിൽ കലാപം അഴിച്ചുവിട്ടതിന് പിന്നിൽ SDPI ആണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SDPI പോപ്പുലർ ഫ്രണ്ട്, എല്ലാവരും ഒന്നു തന്നെ. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യ ആസൂത്രകനും SDPI നേതാവുമായ മുസമ്മിൽ പാഷ എന്ന വ്യക്തിയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മുസമ്മിൽ പാഷ കഴിഞ്ഞ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ് ഈ പാഷ. ഒളിവിലുള്ള മറ്റ് PFI SDPI നേതാക്കൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മതമൗലികവാദികളായ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് പ്രകോപനപരമായി ഇയാൾ സംസാരിക്കുകയും കലാപത്തിനായി SDPI പ്രവർത്തകരെ സംഘടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ജാഫർ, ഖലീൽ പാഷ എന്നീ രണ്ടു പേർക്ക് കൂടി കലാപത്തിൽ പങ്കുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയാണ്. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിച്ചതിലാണ് ഇവർക്ക് പങ്കുള്ളത്. പണ്ട് പൂന്തുറ കലാപമുണ്ടായപ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗങ്ങളാണ് പൂന്തുറ കലാപത്തിന് പ്രധാനമായ പങ്ക് വഹിച്ചത് എന്ന് അന്നത്തെ കാലത്ത് അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പ്രസംഗം നടത്തി വികാരമിളക്കിവിട്ട്, മതവികാരം ഇളക്കിവിട്ട് ഈ ജനങ്ങളെക്കൊണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന SDPI PFI തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞു വീണത്. അതേസമയം ആക്രമണത്തിന് മുൻപ് കലാപകാരികൾക്ക് ഇവർ, ഈ നേതാക്കൾ, പണം നൽകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കലാപം ആസൂത്രിതമായിരുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഉറപ്പാണ്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സാപ്പിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചാണ് ആക്രമണത്തിന് ആളെ കൂട്ടിയത്. കലാപകാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദളിത് നേതാവും കോൺഗ്രസ് MLAയുമായ അഖണ്ഡ ശ്രീനിവാസമൂർത്തിയുടെ ബന്ധുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രവാചക നിന്ദയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മനഃപൂർവ്വം കോൺഗ്രസും SDPIയും PFIയും ഒക്കെ ചേർന്ന് ആഹ്വാനം ചെയ്ത് മനഃപൂർവ്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ബംഗളൂരുവിലേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ശശി തരൂർ MP, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്താണ് പങ്ക് എന്ന് ചിലപ്പോൾ നമ്മൾ സംശയിക്കാം. പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, എന്താണ് പങ്കെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവാചകനെ അവഹേളിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളിൽ, പ്രവാചകനെതിരെ കോൺഗ്രസ് MLAയുടെ ബന്ധു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാരോപിച്ച് ബംഗളൂരുവിൽ കലാപം അഴിച്ചുവിട്ടതിന് പിന്നിൽ SDPI പ്രവർത്തകരാണ് എന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ശശി തരൂരിൻ്റെ ഒരു ട്വീറ്റാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇത് എഴുതിയിരിക്കുന്നു: ദോസ് ഹു ഇൻസൈറ്റഡ് ദ പെർപറേറ്റഡ് ദ ബാംഗ്ലൂരിസ് മസ്റ്റ് ബി ഫൗണ്ട് അറസ്റ്റഡ് ആൻഡ് ഗിവൺ എക്സംപ്ലറി പണിഷ്മെന്റ് ബട്ട് ദേ ആർ നോട്ട് ടു ബി ഇക്വേറ്റഡ് വിത്ത് ആൻ എൻറ്റയർ കമ്മ്യൂണിറ്റി എനി മോർ ദാൻ തക്സ് ആൻഡ് വിജിലൻസ് റെപ്രസെൻറ്റ് ഓൾ ഹിന്ദുസ് ദിസ് ഓൾ ഹാപ്പൻഡ് ഇൻ ബാംഗ്ലൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശശി തരൂരിൻ്റെ ട്വീറ്റുകളൊക്കെ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് അല്പം ഭേദമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ദോസ് ഹു ഇൻസൈറ്റഡ് ആൻഡ് പെർപറേറ്റഡ് ദ ബംഗളൂരിസ് മസ്റ്റ് ബി ഫൗണ്ട്. ബംഗളൂരുകാരെ ആക്രമിച്ചവരെയും അവരെ പ്രകോപിതരാക്കിയവരെയും ഒക്കെ കണ്ടുപിടിക്കണം. അതായത് അടിസ്ഥാനപരമായി അന്വേഷണം നടത്തണം. പിന്നെ ആൻഡ് ഗിവൺ എക്സംപ്ലറി പണിഷ്മെന്റ്, എക്സംപ്ലറി എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ പണിഷ്മെന്റ് നൽകണം. ബട്ട് ദേ ആർ നോട്ട് ടു ബി ഇക്വേറ്റഡ് വിത്ത് ആൻ എൻറ്റയർ കമ്മ്യൂണിറ്റി എനി മോർ ദാൻ തക്സ് ആൻഡ് വിജിലൻസ് റെപ്രസെൻറ്റ് ഓൾ ഹിന്ദുസ്. അതായത് അവരെ പിന്നെ മുസ്ലിം സമുദായത്തിലെ മറ്റംഗങ്ങളുമായൊന്നും താരതമ്യം ചെയ്യരുത്. അതായത് ഒരു ഒതുക്കത്തിലുള്ള പോസ്റ്റാണ്.
അതായത് ഈ ഒതുക്കത്തിലുള്ള പോസ്റ്റ് ഇടാനും സോപ്പിട്ട് പോസ്റ്റ് ഇടാനും ഒക്കെ നമ്മുടെ തിരുവനന്തപുരം എം പി മിടുക്കനാണ്. ഇവിടെ കൊറോണയും കാര്യങ്ങളും ഒക്കെയാണ് വലിയ പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ടായി, സംസ്ഥാനത്തിൻ്റെ തന്നെ ഹോട്ട്സ്പോട്ടായി മാറി. ഈ മനുഷ്യൻ്റെ ഒരു പ്രസ്താവന ആരെങ്കിലും കണ്ടോ? എം പിയുടെ, തിരുവനന്തപുരം എം പിയുടെ ഒരു പ്രസ്താവനയോ അദ്ദേഹത്തെ ഇവിടെ ഈ പ്രദേശത്ത് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കയറി ഡയലോഗ് അടിച്ച് കളയും കേട്ടോ. എന്തായാലും ശശി തരൂർ മാമൻ്റെ ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടു, സന്തോഷം തന്നെ. എന്തായാലും ഇതിൽ പങ്കാളികളായവരെ കണ്ടെത്തിയേ പറ്റൂ. അതിപ്പോൾ ഇയാൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ കണ്ടെത്തും, അതുറപ്പാണ്. ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ കണ്ടെത്തും, അത് സംശയമൊന്നുമില്ല. എന്തൊക്കെയായാലും ഇതുപോലെ ട്വീറ്റുകളുമായി നമ്മൾ എപ്പോഴും ചില സ്റ്റോറികളിലൊക്കെ ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ഇനിയും വരില്ലേ ഇതുപോലെ ട്വീറ്റുകളുമായി ഇതുവഴിയേ? വന്നോളൂ, ഒരു കുഴപ്പവുമില്ല. എന്തായാലും ബംഗളൂരു കലാപത്തിന് പിന്നിൽ, അല്ലെങ്കിൽ കലാപാഹ്വാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉറപ്പായും കണ്ടെത്തും, കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. രക്ഷയില്ല. ബി ജെ പി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താൻ കോൺഗ്രസും എസ് ഡി പിയും ചേർന്ന് കളിക്കുന്ന കളിയാണ് ഇതെന്ന് ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത്തരം വൃത്തികെട്ട, അധപ്പതിക്കുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നാടകങ്ങളുമായി ഇതുവഴി വരരുത് എന്ന് ഈ കലാപകാരികളോടും ആഹ്വാനകാരികളോടും ഈ എസ് ഡി പി ഐ പി എഫ് ഐ പ്രവർത്തകരോടുമൊക്കെ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.